சூப்பர் ஃபிலிம். சூப்பர் ஸ்டார் ரஜினி சாரோட கேரியரில் இட் இஸ் வண்டர்ஃபுல் ஃபிலிம், வண்டர்ஃபுல் ஃபிலிம், மெகா ஹிட், மெகா ஹிட். எல்லாம் ஆடி போலி, പിന്നെ எல்லா ரஜினியும் அபினயிச்சது சூப்பர் ஹிட் ஃபிலிம், ஒன்றும் പറയാനില്ല. பெட்டர் 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 மோர் பெட்டர். அடிபொளி அடிபொளி, வேற லெவலில் வாடா, சூப்பர் வாடா. கிளம்பு வந்து பிடிச்ச ஒரே ரன் போடு. வேற லெவல் தலையரோட 169 பெஸ்ட். കിടിലം പടം കേട്ടോ, ഒരു രക്ഷയില്ല. രജനീകാന്ത് കിടിലം, മോഹൻലാലൊക്കെ ഉള്ള സീൻ അട്ടിപൊളി. ഈ നെൽസൺ എന്ന് പറഞ്ഞ ഡയറക്ടർ ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കിടിലം പടം സൂപ്പർ പടം അല്ലേ? അവനോട്ടെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെല്ലാം രോമാഞ്ചം കൊള്ളിക്കുന്ന രീതി. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടില്ല, നഷ്ടമാണ്. കാരണം നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ രാവിലെ തൊട്ട് ഉറക്കമൊഴിച്ചത്. കാരണം ആ ഒരു പ്രതീക്ഷയുടെ നമ്മൾ തന്നെ, പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് രജനീകാന്ത് ആയാലും ഈ ഇക്കാല അടുത്ത കാലത്ത് ഇടങ്ങേറായിട്ട് നമ്മൾ പ്രതീക്ഷയിനപ്പുറം നമുക്ക് തന്നിട്ടുണ്ട് ഈ സിനിമ. വിനായകൻ ഒരു വില്ലൻ എന്ന രീതിയിൽ എന്ന് പറയാൻ വാക്കുകളില്ല. ഇപ്പോൾ ആരെ, മോഹൻലാലായാലും രജനീകാന്ത് ആയാലും വിനായകനായാലും എല്ലാവരും ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ ഒരു കുറ്റം നമുക്ക് സിനിമയിൽ പറയാനില്ല. തുടക്കം മുതൽ തന്നെ നമ്മൾ പിടിച്ചിരുത്തും. നമ്മൾ സാധാരണയാണെങ്കിൽ എല്ലാം മാസാക്കി കുളാക്കുന്ന രീതിയിലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല വന്നിട്ടുള്ളത്. എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും നമ്മളെ ആ ഒരു സിനിമയുടെ ആ ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നെൽസൺ ആയാലും ഡയറക്ഷനും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടുള്ളത്. അത് തിയേറ്ററിന്റെ ഓളം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്, കാരണം ഓരോ സമയത്ത് ഓരോ എൻട്രിയാണ്. മോഹൻലാലായാലും സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പോകണം. മോഹൻലാൽ വരുമ്പോൾ തിയേറ്റർ ഇളകി മറിയാണ്. ഇപ്പൊ രജനീകാന്ത് ഓരോ മാസത്തിന് വരുമ്പോൾ നമ്മൾ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു FDFS ഷോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു മികച്ച ഉദാഹരണം. എനിക്ക് തോന്നുന്നുള്ള ഒരു 2-3 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു പടത്തിന് ഒരു ഓളം കിട്ടിയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു 100 ദിവസം ഓടാനുള്ളൊരു ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. നെൽസന്റെ മുമ്പുള്ള പടങ്ങൾ അപേക്ഷിച്ച് നമ്മൾ ഈ പടം കൊളവാകുമോ എന്നുള്ള പേടി കൊണ്ടാണ് വന്നത് സത്യം പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, മാസ് പടം മോഹൻലാൽ അടിപൊളി സ്ക്രീൻ പ്രസൻസ്, കിട്ടില്ല പടം. കുഴപ്പമില്ല കുഴപ്പമില്ല, കൊള്ളാം. കിടിലമ്പടം കിടിലമ്പടം, രജനീകാന്തിന്റെ സ്വാഗ് അത് തന്നെയാണ് ഫുള്ള്. പിന്നെ ലാലേട്ടൻ, ശിവരാജ് കുമാർ എല്ലാരും വന്ന് കളിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ പഞ്ചൊന്ന് കുറഞ്ഞു പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ ക്ലൈമാക്സിലൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെറും മാസമല്ല, പിന്നെ ഡാർക്ക് ഹ്യൂമർ, നെൽസന്റെ സ്ഥിരം ഡാർക്ക് ഹ്യൂമർ അതെല്ലാം വർക്ക്ഔട്ടായിട്ടുണ്ട്. ആ ഇത് ഒരു മറ്റേ ഈ വിക്രം മോഡലായിട്ട് പ്രതീക്ഷിച്ചിട്ട് പറയരുത്. നെൽസന്റെ യൂഷ്വൽ ഐറ്റങ്ങൾ എല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ രജനിയുടെ സ്വാഗ് അതാണ് മെയിൻ. എന്ന് പറയുമ്പം നമ്മളെ രജനീകാന്ത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടങ്ങളിൽ ഈ ഇപ്പം ഇറങ്ങിയ പടം വിഷയം പടം, അത് മാത്രമല്ല നമ്മളെ വിനായകൻ അഭിനയിച്ച വിഷയം പടം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു നെഗറ്റീവ് റോൾ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല വിനായകൻ്റെ. അതുപോലെ മോഹൻലാലും തകർത്ത്, മോഹൻലാലിൻ്റെ പ്രസൻസ് വന്നപ്പം നമ്മളെ തിയേറ്റർ മൊത്തം എണീച്ച് നിന്നാണ്. ലാലേട്ടനെ പോലെ ഒരു നടന്റെ വാല്യൂ ഇനി എന്ത് വന്നാലും ഒരിക്കലും ഇടിയാനും പോകണില്ല. അത് ഇന്നത്തെ ഒരു ക്രൗഡ് പുള്ള് കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി. കാരണം ഏരിസ് ഫ്ലെക്സ് പോലെ അത് ബിഗ് സ്ക്രീനിൽ ഇത്രയും ഒരു ക്രൗഡിന്റെ ഇടയ്ക്ക് ലാലേട്ടന്റെ ആ ഒരു ഒരു എന്താമോ എന്നൊരു ഡയലോഗ് കേൾക്കുമ്പോൾ തിയേറ്റർ ഇളങ്ങി മറിഞ്ഞ ഒരു മറിയൽ ജീവിതത്തിൽ നമ്മൾ, അതായത് ഒരു 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു തരം ഒരു ക്രൗഡ് പുള്ള് കാണുന്നത്. ലാലേട്ടൻ വേറെ ലെവലാണ്, പുള്ളിക്കാരൻ ഒന്നും പറയാല്ലോ സത്യം പറയാം. ഒരിക്കലും വേറെ ലെവല്, ഫുൾ മാഷാണ്. മോഹൻലാൽ നല്ല അഭിനയിച്ചിട്ടുണ്ട്, നല്ല വിനായകൻ പറഞ്ഞാൽ സൂപ്പർ 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 വിനായകൻ. വിനായക സൂപ്പർ സ്റ്റാറ്, ഭാഷയുടെ അതേ ഒരു ഗൂബംസ് എല്ലാം ഉണ്ട് സിനിമ. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ, സൂപ്പർ സിനിമ. അനിരുദ്ധായിരുന്നു എൻ്റെ രാജ്യം. ഹി കിൽഡ് ഇറ്റ്. മോഹൻലാലിൻ്റെ എൻട്രൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. ആൻഡ് ഐ എക്സ്പെക്റ്റഡ് മോർ, ബട്ട് വാട്ട് ഐ ഗോട്ട് വാസ് നത്തിങ് ഷോർട്ട് ഓഫ് യു നോ ഗ്രേറ്റ്നെസ്. ദേ ആക്ച്വലി ഷോഡ് സംതിങ് ഗുഡ് ഇൻ ദ ഫിലിം. ഒരു നല്ല മെസ്സേജ് ഉണ്ട് ഇച്ചിരി അവസാനം. രജനീകാന്തിൻ്റെ ഇത് ഓൾ ആൻഡ് ഓൾ രജനീകാന്ത് ഫിലിമാണ്. രജനീകാന്ത് ഫാൻസ് ആർ ഗോണ ഹാവ് എ ബ്ലാസ്റ്റ്, ഫുൾ ഓൺ ബ്ലാസ്റ്റ്.
വിനായകൻ്റെ ആയിരുന്നു ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസ്. ആള് കോമഡിയും വിലത്തരവും രണ്ടും ഒരു രീതിയിൽ ചെയ്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ ചെയ്തു, വെരി എൻജോയബിൾ. അടിപൊളി പടം കേട്ടോ, സൂപ്പർ മോഹൻലാൽ, എല്ലാം അടിപൊളി, എല്ലാവരും അടിപൊളി. സൂപ്പർ സ്റ്റാർന തലവർ മട്ടന്ന സൂപ്പറാ സൂപ്പറാ இருக்கு. அடுத்து லியோக்கு தான் வெயிட்டிங், லியோக்கு தான் அடுத்து. லாலட்டன் அடிபொலி, சூப்பர் தலைவர், அடிபொலி, மூணு பேரும் சூப்பர். அடுத்த படம்னால கொஞ்சம் எக்ஸ்பெக்டேஷன் கம்மியாக தான் இருந்தது, ஸோ அதனால தான் க்ரௌடு கொஞ்சம், ஆனால் இன்னும் க்ரௌடு ரொம்ப அதிகமாக வருவாங்க. ரொம்ப நல்ல படம், கரெக்டாக யூஸ் பண்ணியிருக்காங்க. செகண்ட் ஹாஃப் கொஞ்சம் லெங்க்த்தாக போட்டிருக்காங்க. இருந்தாலும் மொத்தமாக படம் பார்க்குறதுக்கு ரொம்ப அழகாக இருக்குது. ரஜினி பார்க்குறதுக்கு ரொம்ப ஸ்டைலாக இருக்குது. அப்புறம் இந்த மாதிரி நம்ம எக்ஸ்பெக்ட் பண்ணுற மாதிரி ட்விஸ்டர்லாம் கொண்டு வந்திருக்காங்க. ஸோ நெல்சனோட ஒரு கம்பேக்கும் ரஜினி அது கரெக்டாக இம்ப்ளிமெண்ட் பண்ணியிருக்காங்க. നല്ല പടം, നല്ല പടം, നമ്മളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ പ്രതീക്ഷയിൽ എത്ര ആവുന്നുള്ളത്, പക്ഷേ ഈ ഗ്യാപ്പിൻ്റെ അടുത്ത് വണ്ടർഫുൾ മൂവി, വണ്ടർഫുൾ. എൻ്റെ തിരിച്ചറിവ് അടിപൊളി, മാസ് എൻ്റർടൈനർ. ലാലേട്ടൻ കീഴിലും തലയർ, തലയർ സൂപ്പർ സ്റ്റാർ എന്ന രജനി സാർ മറ്റെന്താ കമ്പാരിറ്റീവ്ലി രജനി പടം പാക്കുമ്പോൾ ரொம்ப ஃபைட்ஸ் எல்லாம் செம்மையா எடுத்திருக்காங்க. ரொம்ப பிஜிஎம் அன்றிருந்த பிஜிஎம் எடுத்து பேசுகிற வேண்டிய ஒரு விஷயம். அப்புறம் மோகன்லால் கூட செம்மையா நடிச்சிருக்காங்க. ஆனால் சூப்பர் படம், நல்ல படம். காரணம் வச்சு கழிஞ்சா நம்மளை ஈ அனிருத்தின் ஒரு பிஜிஎம் கூட கேறும்போத்தேனும் பயங்கர கூஸ்பம்ஸ் ஆனால் പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമ്മളെ ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കുറച്ച് ഉണ്ടായിരുന്നാലും എന്നാൽ കൂടെ അത് ആ ഒരു നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്ലൈമാക്സ് സീൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലാലേട്ടൻ്റെ ആ ഒരു ഫാഷനും ലുക്കും ഭയങ്കര സൂപ്പറാണ്. പിന്നെ വന്നിട്ട് എടുത്ത് പറയേണ്ട വേറെ എന്ന് വെച്ചാൽ നമ്മൾ വിനായകൻ വില്ലൻ ഭയങ്കര രീതിക്ക് നല്ല സൂപ്പർ. കാരണം എന്ന് വെച്ചാൽ ആ പുള്ളിയുടെ ആ ഒരു ലുക്കും ആ ഇത് തന്നെ കാണുമ്പോഴത്തേനും വല്ലാത്തൊരു ഇതാണ്. ഓവറോൾ നല്ല പടം, ഫാമിലിയായിട്ട് കാണാം. വയലൻസ് കുറച്ച് കൂടുതലുണ്ട്, എന്നാൽ അത് കുഴപ്പമില്ല, കാണാൻ പറ്റും. നല്ല പടം, സൂപ്പർ പടം. കാണാം മോലല്ല, ഒരു രക്ഷയുമില്ല, സൂപ്പർ പടം. വിനായകൻ, വിനായകൻ കൊള്ളാം, നല്ല ക്യാരക്ടർ ഉണ്ട്. എന്താ സൂപ്പർ, എല്ലാവരും കൊള്ളാം, നല്ല പടം. രജനികാന്ത്, മോഹൻലാല്, നല്ല അടിപൊളി പടം. മറ്റേ ഇൻട്രോയിൻ്റെ അല്ല സോറി ക്ലൈമാക്സിൻ്റെ അടുത്ത ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ പറയാൻ പറ്റത്തില്ല, അത്ര സൂപ്പറാണ്. പോയി കണ്ടു നോക്ക്, അടിപൊളിയായിരുന്നു. മാസ് ടോപ്പ് ടക്കർ, സൂപ്പർ സൂപ്പർ സൂപ്പർ. കൊള്ളാം 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 കൊള്ളാം. നെൽസൺ വിളിച്ച്, നെൽസൺ വിളിച്ച്, നല്ല പടം, നല്ല പടം. പറയാൻ അടിപൊളി, നന്നായിട്ട് നെൽസൺ മീർ പൊളിച്ചു. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.